അർജന്റീനയ്ക്കൊപ്പം തുടർന്നും കളിക്കാനുള്ള തീരുമാനവുമായി ഏഞ്ചൽ ഡി മരിയ. ഖത്തർ ലോകകപ്പിന് ശേഷം കളിക്കളത്തിൽ നിന്നും വിരമിക്കുമെന്ന് ടൂർണമെന്റിന് മുൻപ് ഏഞ്ചൽ ഡി മരിയ വെളിപ്പെടുത്തിയിരുന്നു. 2022 ഖത്തർ ലോകകപ്പിന്റെ ഫൈനലിൽ അർജന്റീനയുടെ വിജയത്തിലെ ഏറ്റവും തിളക്കമുള്ള താരങ്ങളിൽ ഒരാളാണ് ഏഞ്ചൽ ഡി മരിയ. ഖത്തർ ലോകകപ്പിൽ ഫ്രാൻസിനെതിരെയുള്ള കലാശപ്പോരാട്ടത്തിൽ അർജന്റീനയുടെ വിജയത്തിൽ നിർണായകമായ പങ്കുവഹിച്ച താരമാണ് ഏഞ്ചൽ ഡി മരിയ. പരിക്ക് മൂലം ലോകകപ്പിനിടെ ബുദ്ധിമുട്ടിയ ഡി മരിയ കലാശപ്പോരാട്ടത്തിൽ തിരിച്ചെത്തി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത്. ഡി മരിയയെ ബോക്സിൽ വീഴ്ത്തിയതിനാണ് മത്സരത്തിൽ അർജന്റീനയ്ക്ക് അനുകൂലമായി പെനാൽറ്റി ലഭിച്ചതും മെസ്സി അത് ഗോളാക്കി മാറ്റുകയും ചെയ്തു. അർജന്റീനയുടെ രണ്ടാമത്തെ ഗോൾ മരിയയുടെ ബൂട്ടിൽ നിന്നാണ് പിറന്നത്. ഒളിമ്പിക്സ് ഫൈനൽ, കോപ്പ അമേരിക്ക ഫൈനൽ, ഫൈനൽ സിമ എന്നിവയിലും അർജന്റീനയ്ക്കായി ഡി മരിയ ഗോൾ നേടിയിരുന്നു. ഈ വേൾഡ് കപ്പിന് മുൻപ് തന്നെ അർജന്റീന കരിയറിനെ കുറിച്ച് നിർണായകമായ ഒരു തീരുമാനം ഡി മരിയ എടുത്തിരുന്നു. അതായത് വേൾഡ് കപ്പിന് ശേഷം താൻ അർജന്റീനയുടെ ടീമിൽ ഉണ്ടാകില്ലെന്നും വിരമിക്കുമെന്നുമായിരുന്നു ഡി മരിയ തീരുമാനമെടുത്തിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് അദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവയ്ക്കുകയും ചെയ്തിരുന്നു. എന്നാൽ വിരമിക്കൽ തീരുമാനം പിൻവലിച്ചിരിക്കുകയാണ് ഡി മരിയ. ലോകകപ്പ് നേടിയ ടീമിന്റെ ഭാഗമായി കളിക്കണമെന്ന ആഗ്രഹത്താലാണ് മുൻ തീരുമാനം മാറ്റുന്നതെന്ന് ഡി മരിയ പറഞ്ഞു. അർജന്റീന ദേശീയ ടീമിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് ഇപ്പോൾ ഡി മരിയ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പരമാവധി ആസ്വദിക്കാനാണ് താരത്തിന്റെ തീരുമാനം. അർജന്റീനയുടെ ഒരു ഭാഗ്യതാരം എന്നൊക്കെ വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന താരമാണ് ഡി മരിയ. കഴിഞ്ഞ 3 ഫൈനലുകളിലും ഗോൾ നേടിക്കൊണ്ട് അർജന്റീനയെ കിരീടത്തിലേക്ക് നയിച്ച താരം കൂടിയാണ് ഡി മരിയ. 2008 അർജന്റീനയ്ക്കായി അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം ടീമിന്റെ പ്രധാന താരമായി തുടരുന്ന ഏഞ്ചൽ ഡി മരിയ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ അർജന്റീന കിരീടം നേടിയ 3 മത്സരങ്ങളിലും ഗോളുകൾ നേടിയിട്ടുണ്ട്. കോപ്പ അമേരിക്കയിൽ ബ്രസീലിനെതിരെ വിജയം നേടിയ ഒരേ ഒരു ഗോൾ നേടിയ താരം ഫൈനലിസിമയിലും ലോകകപ്പിലും അത് ആവർത്തിച്ചു. ഈ ലോകകപ്പിൽ ഏഞ്ചൽ ഡി മരിയ നേടിയ ഒരേ ഒരു ഗോളും ഫൈനലിലാണ് പിറന്നത്. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈംസ്.